ഓണം ഇനി വന്ന് കേറി. ആ, ഞാൻ നാഴി പാലിന് പറഞ്ഞായിരുന്നു. അതാ എന്തുവാ ഇവിടെ ഓമനയമ്മ പാലും കൊണ്ട് വന്നല്ലേ നീ പറഞ്ഞത്? ഓ, പുലി എന്ന് പറഞ്ഞാ എലിന്ന് കേട്ട് വലിയെന്ന് എഴുതും. എവിടെ അങ്ങോട്ടാ കേക്കുന്നത്? ഓ മോൻ, ഓണം വന്നെന്നാ പറഞ്ഞത് ഇല്ലയോ? എന്ത് സ്പീഡിലാ മോനെ ഓണം വന്നത്? വന്ദേ ഭാരത് കേറി വന്നതായിരിക്കും, അതാ ഇത്ര സ്പീഡ്. ഓണമായിട്ട് എന്തുവാ സ്പെഷ്യല്? ഓണമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ സദ്യ ആയാലോ. ആ, ഒരു പരിപ്പും കാണും, ഒരു പപ്പടവും കാണും, ഒരു ഇലയും കാണും, എന്നിട്ട് ഒരേ അമ്മയുടെ അച്ഛൻ ഉണ്ടാക്കിയ പരിപ്പായോണ്ട് അത് സ്പെഷ്യലാണ്. ആ സ്പെഷ്യൽ സദ്യ ആണോ? ആ, നാരങ്ങ അച്ചാറും കാണും. പണ്ടൊക്കെ ഓണമാണ് ഇങ്ങനെ നോക്കിയിരിക്കും, എന്നിട്ട് നമ്മൾ അമ്മ വീട്ടിൽ പോകും. ഇപ്പൊ എന്താ ഓണത്തിന് നമ്മൾ അമ്മ വീട്ടിൽ പോകാത്ത? ഉള്ളതെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നു, പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എന്തുവാ? അല്ല മോനെ, നമ്മുടെ അമ്മ അല്ലായിരുന്നു എല്ലാം? അമ്മ പോയപ്പോഴേ എല്ലാം പോയി. ശരിയാ, ലീലാമ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കെല്ലാം തന്നു വിട്ടാൻ. ഇപ്പൊ ലീലാമ ഇല്ലാത്തോണ്ട് അമ്മയ്ക്കൊന്നും കിട്ടത്തില്ല, അതുകൊണ്ടല്ലേ പോകാത്തെ. എടാ മോനെ, ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് സ്പെഷ്യൽ പരിപാടി വെക്കണം. അവിടെ കസേരകളി അതും ഇതും ഒക്കെ. കസേരകളി പൊളിയാ, പക്ഷെ പാട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കും. എന്തോ ചെയ്യും? ഒരു കോപ്പിറൈറ്റും വരത്തില്ല. കസേരകളിക്ക് വേണ്ടി മാത്രം മലയാളികൾ കണ്ടുപിടിച്ച ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അമ്മോ, അമ്മ അങ്ങ് ബാല്യകാലത്തിലോട്ട് പോയി പോയി മോനെ. ബാല്യകാലത്തിന്റെ ഒരു കോലം കണ്ടില്ലയോ? പണ്ട് കസേര കളിച്ച് തോക്കാറാവുമ്പോ അവന്റെ കസേര പിടിച്ചൊരു വലിയുണ്ട്, അവന്റെ നടുവടിച്ചുള്ള വീഴ്ച കാണുമ്പോ എന്റെ മോനെ. ഇങ്ങനത്തെ വേറെ വല്ലതും ഉണ്ടോ? മുട്ടായി പെറുക്കലുണ്ട് മോനെ അടുത്തത്. ആ, എന്നിട്ട് മഞ്ചാടിക്കുരു തരുമായിരിക്കും പെറുക്കാനെ. അതിനും അമ്മയ്ക്കാ ഫസ്റ്റ്. വീട്ടിൽ നിന്ന് വരുമ്പോഴേ മഞ്ചാടിക്കുരു എടുത്ത് പാവടക്കത്ത് പൊതിഞ്ഞോണ്ട് വരുമായിരിക്കും, അതാ നിങ്ങക്ക് ഫസ്റ്റ് കിട്ടുന്നത്. മക്കളെ, ഓണത്തിന് നല്ല ഓഫർ ഉണ്ടെന്ന്. അതിന് കൈ വല്ലതും ഉണ്ടോ? ഇ എം ഐ എടുത്ത് ഓണം ഉണ്ണണമെന്നല്ലയോ മോനെ? ശരിയാ, ഉള്ളവന് നല്ലോണം, ഇല്ലാത്തവന് പൊക്കോണം. എടാ, ഓണമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാതെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങടാ, നാട്ടുകാരെ ഒക്കെ പോയി ഒന്ന് കാണും. വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഉണ്ണിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ, കടയിൽ പോയി സാധനമൊക്കെ ഒന്ന് മേടിച്ചോണ്ട് വാ. ഓണം ആലവായിട്ട് റോഡിൽ പോയി നിൽക്കുന്നേടാ, ഇവിടെ ജോലി ഉണ്ടടാ, ഇങ്ങോട്ട് വാടാ. അമ്മയ്ക്ക് എന്താ അമ്മ? അമ്മ ഇല്ലയോ പറഞ്ഞത് ഓണം കാലമായിട്ട് നാട്ടുകാരോട് പോയിരിക്കാനാ. എടാ, അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ മോനെ പായസം മേടിക്കാൻ പാലും മേടിച്ചോണ്ട് വാ, പായസം മേടിക്കാൻ മറ്റേ മേടിച്ചോണ്ട് വാ. മറ്റന്നാൾ ഓണപ്പരിപാടിയാ, ഒരു അടിപൊളി ഷർട്ട് എടുക്കണം, കണ്ടാ കിടുങ്ങണം. എന്റെ ഈ പൂക്കളനായിട്ട് വെട്ടിത്തയച്ചൊരു ഷർട്ടാക്കി തരട്ടെ? പൊളിക്കും. ഓണത്തിന് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ഒരു അത്തപ്പൂ ഇടണം, എന്നിട്ട് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് തീർത്ത് ഒരു അത്തപ്പൂ എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇടാനാ. കുടുംബം മൊത്തം ഒത്തുചേർന്ന് ഇടാനാണെങ്കിൽ അവസാനം ഇതൊരു ഒന്നൊന്നര അത്തപ്പൂ ആവും കേട്ടോ. മോനെ, 500 രൂപയുടെ പൂ മേടിച്ചിട്ട് 1500 ബില്ലും കൊണ്ട് വരണം കേട്ടോ. ഓണമെന്ന് പറയുന്നത് തന്നെ നന്മയുടെ ആഘോഷമാണ്, നമ്മുടെ കയ്യിലുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ കയ്യിൽ അതിന് എന്തോ ഉണ്ട് കൊടുക്കാൻ? എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുണ്ട് പുതിയ നൈറ്റി ഒക്കെ ഉണ്ട്, എല്ലായിടത്തും മാറ്റി വെക്കണം എല്ലാവരും വരുന്നതിന് മുമ്പേ. ഇങ്ങോട്ട് വരും, ഒരു നൈറ്റി എടുത്തിടും, കഴിയിട്ട് തരാവിടി എന്ന് പറഞ്ഞാൽ അതും കൊണ്ട് ഒരൊറ്റ പോക്കാം. എന്റെ ഓണത്തിന് എത്ര നൈറ്റി പോയെന്നറിയാവോ? അങ്ങനെ എല്ലാം മാറ്റിക്കോ. എടാ, അവരെല്ലാം ഇങ്ങോട്ട് വരുന്നൊന്ന് തിരിച്ചെന്നെല്ലാരും. എന്റെ പുതിയ നൈറ്റി എല്ലായിടത്തും മാറ്റട്ടെ ഞാനാ. ആഹാ, പാത്രം അല്ല.